ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ വീട്ടിലുള്ള പത്തുമണിയിൽ എങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ വേനൽക്കാലത്താണല്ലോ നമ്മളുടെ പത്തുമണിയിൽ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായി വരുന്നത്. എന്നാൽ ചിലരൊക്കെ പറയുന്നിട്ടുണ്ട് അവരുടെ പത്തുമണിയിൽ പൂക്കളില്ല, അതുപോലെ തന്നെ അരണ്ട് പോകുന്ന, മുരടിച്ച് പോകുന്ന ഒരവസ്ഥ, ലീഫായാലും സ്റ്റെമ്പായാലും ഒക്കെ ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നതെന്ന്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഹാർട്ട് പ്രൂണിങ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം അതിൽ ഒന്ന് സാഫ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നമ്മളുടെ വീട്ടിലുള്ള വളം വെച്ച് തന്നെ വളം ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വേണമെച്ചാൽ 19-19 ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മാസത്തിലൊരിക്കൽ. പക്ഷേ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള വളം ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇത് റൂട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളിത് നടുന്ന സമയത്ത് ഇത് ചീഞ്ഞു പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ നട്ടുവെച്ചതിൻ്റെ ശേഷം ഒരുപാട് നമ്മൾ ഇതിനെ വെള്ളം ഒഴിക്കുന്നത് കൊണ്ടാണ്. ഇതിൻ്റെ ലീഫിലായാലും സ്റ്റെമ്പിലായാലും നന്നായിട്ട് വാട്ടർ കണ്ടൻ്റ് ഉള്ള പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മളിത് പോട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇതിൽ വളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ തണ്ട് വളരെ സെൻസിറ്റീവാണ്, പെട്ടെന്ന് തന്നെ അഴുകിപ്പോകും. നന്നായിട്ട് പ്ലാന്റ് പിടിച്ചതിൻ്റെ ശേഷം നമുക്ക് ഏത് വളമാച്ചാൽ ആ സമയത്ത് നന്നായിട്ട് റൂട്ട് വന്നതിൻ്റെ ശേഷം, അതായത് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് വളം ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് വാർന്നിറങ്ങി പോകുന്ന ഒരു പോട്ടിംഗ് മിക്സിൽ വേണം നമ്മളിത് നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഈ നമ്മളുടെ സാധാരണ ഗാർഡൻ സോയിലും അതുപോലെ തന്നെ അത്ര തന്നെ അളവിൽ കൊക്കോ ബീറ്റും, പിന്നെ വളരെ കുറഞ്ഞ അളവിൽ നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ചേർക്കുന്നത്. നന്നായിട്ട് പിടിച്ച ശേഷം മാത്രമാണ് ഞാൻ നന്നായിട്ട് വളങ്ങളൊക്കെ, ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വളമാണ് ഞാനിതിന് ഒഴിച്ചു കൊടുക്കാറ്. പിന്നെ ഒരു പോട്ടിൽ തന്നെ ഒരുപാട് കമ്പുകളൊക്കെ നട്ടുകൊടുക്കാണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് കമ്പുകൾ കുത്തി കൊടുത്താൽ റൂട്ടൊക്കെ ഒരുപാടായിട്ട് നമ്മളുടെ ചെടിയുടെ ഹെൽത്തിനെ അത് ബാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ പൊട്ടാറ്റോ, അതുപോലെ തന്നെ ഉള്ളി, ഇതൊട്ടാകെയല്ല വേണ്ട, ഇതിൻ്റെ തോല് മതി കേട്ടോ. ഇതിൻ്റെ വേസ്റ്റായി നമ്മൾ കളയുന്ന തോല് നമ്മളുടെ കിച്ചണിൽ ഒരു ബോട്ടിൽ ഇട്ട് വെച്ചാൽ മതി. നമ്മുടെ ചെറിയ ഉള്ളിയിലെ കുഞ്ഞുള്ളിയുടെ തോലോ അല്ലെങ്കിൽ സവാളയുടെ തോലോ എന്തിൻ്റെ തോലായാലും മതി. അതിൻ്റെ കൂടെ തന്നെ ഞാനിതിൽ നമ്മുടെ പൊട്ടാറ്റോയുടെ തോലും അതുപോലെ തന്നെ നമ്മുടെ ചായ യുടെ ചണ്ടിയിലെ, ചായ ഉണ്ടാക്കിയില്ല, അതിൻ്റെ മധുരം പോക്കിയിട്ടുള്ള അതിൻ്റെ ചണ്ടിയും കൂടി ഇത് ഒരാഴ്ച ഞാനിതിങ്ങനെ തന്നെ സൂക്ഷിച്ച് വെക്കും കേട്ടോ. അതാത് ദിവസം കിട്ടുന്നത് അത് ഓരോരോ ദിവസം ഈ ബോട്ടിലിൽ ഞാൻ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് ഓരോരോ ആഴ്ച കഴിയുമ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ഡബിളായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ നമ്മളുടെ പത്തുമണി ചെടിയെന്നല്ല, എല്ലാവിധ ഫ്ലവറിംഗ് പ്ലാന്റിനും ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളുടെ ഈ വെള്ളീച്ചയുടെ ഒക്കെ ശല്യമല്ലേ, അതൊക്കെ ഒരു പരിധി വരെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് സാധിക്കുക. പത്തുമണി ചെടികൾക്ക് എന്നല്ല എല്ലാവിധ ഫ്ലവറിംഗ് പ്ലാന്റിനും നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. എന്താ വെച്ചാൽ ഇത് നല്ലൊരു ലിക്വിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റൂട്ടിലേക്കൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട്, നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ പത്തുമണി ചെടിയിൽ പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ റൂട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെയിലത്തേക്ക് മാറ്റി വെച്ചിട്ട് ആവശ്യത്തിന് ഫെർട്ടിലൈസറൊക്കെ നൽകിയാൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട.